ആഗ്രഹങ്ങളെല്ലാം ആഘോഷമാക്കി ജനഹൃദയങ്ങൾ കീഴടക്കി മലബാറിന്റെ രാജവീതിയിൽ 50,000-ൽ പരം സംതൃപ്തരായ കസ്റ്റമേഴ്സിന്റെ പിന്തുണയിൽ ആമോറ വിന്റർ കളക്ഷൻ മമ്പാട് ആനക്കയം. നിലമ്പൂർ രാമൻകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണം ഇഴയുന്നു. നിർമ്മാണ പ്രവർത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ. രാമൻകുത്ത് നിവാസികളുടെ ചിരകാല സ്വപ്നമായ റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. റെയിൽ പാലത്തിനടിയിലൂടെ തുരങ്കമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനും നിവേദനങ്ങൾക്കും വിരാമമിട്ടാണ് റെയിൽവേ രാമൻകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയത്. എറണാകുളം തെക്കനാട്ട് സേവ്യർ വർഗീസ് കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. അടിപ്പാതയുടെ കിഴക്കുവശം ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ സർവീസ് റോഡ് വേണം. രാമൻകുത്ത് അടിപ്പാതക്ക് PV അബ്ദുൽ വഹാബ് MP ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 52 ലക്ഷം രൂപയും മുൻ NP വീരേന്ദ്രകുമാർ 35 ലക്ഷം രൂപയും PV അൻവർ MLA 35 ലക്ഷം രൂപയും നിലമ്പൂർ നഗരസഭ 25 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെങ്കിലും MP ഫണ്ടിലെ നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് നടന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ലെന്ന് രാമൻകുത്ത് യുവതരംഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അംഗങ്ങൾ പറഞ്ഞു. ഇപ്പം വാഹനങ്ങൾ ബുദ്ധിമുട്ട് കാര്യങ്ങൾ, അതേമാതിരി അപ്പുറത്ത് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോകാൻ, ഇവിടെ പള്ളി മയ്യത്ത് കൊണ്ടുപോകാൻ എല്ലാത്തിനും നല്ല ബുദ്ധിമുട്ടാണ്. പള്ളി റെയിലിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ അതിപ്പം കുറച്ച് കാലങ്ങളായിട്ട് അപ്പോൾ 1.5 വർഷമായിട്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അതിലങ്ങനെ കോളനി ഇങ്ങനെ ചുറ്റി കൊണ്ടുവരണം, റെയിൽ കിടക്കണം. തുരങ്ക നിർമ്മാണം നടത്തിയതിനാൽ പഴയ റോഡ് ഇല്ലാതായി. റെയിൽ പാളത്തിന് മറുവശമാണ് പള്ളിയുള്ളത്. അതിനാൽ മരണം സംഭവിച്ചാൽ മൃതദേഹം ഖബറസ്ഥാനിലെത്തിക്കാൻ പോലും ഏറെ പ്രയാസകരമാണ്. 300 കുടുംബങ്ങൾക്ക് അടിപ്പാത യാഥാർത്ഥ്യമായാൽ റെയിൽപാളം മുറിച്ചു കടക്കാതെ മറുഭാഗത്തേക്ക് എത്താൻ കഴിയും. സ്കൂൾ തുറന്നതോടെ കുട്ടികളെ റെയിൽപാളം മുറിച്ചു കടത്തി വേണം സ്കൂളിലെത്തിക്കാൻ. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അടിപ്പാത നിർമ്മാണം റെയിൽവേ അടിയന്തരമായി പൂർത്തീകരിക്കണം. ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. ദിനംപ്രതി 14 സർവീസ് കടന്നുപോയിരുന്ന ഈ റെയിൽപാതയിൽ നിലവിൽ 8 സർവീസ് കടന്നു പോകുന്നുണ്ട്. വിദ്യാർത്ഥികളും പ്രായമായവരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ പാളം മുറിച്ചു കടക്കാൻ ബുദ്ധിമുട്ടുന്നത്. 1999 ഇവിടെ സിഗ്നൽ സംവിധാനമില്ലാത്ത നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസ് ഗേറ്റ് സ്ഥാപിക്കാൻ അന്നത്തെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി റെയിൽവേക്ക് 11 ലക്ഷം രൂപ കൈമാറിയിരുന്നു. എന്നാൽ അപകട സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തെ നോൺ ഇന്റർലോക്ക് ലെവൽ ക്രോസുകളുടെ നിർമ്മാണം റെയിൽവേ നിർത്തലാക്കിയതോടെ പദ്ധതി മുടങ്ങി. പിന്നീട് പലതവണ റെയിൽവേ വിവിധ പദ്ധതി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നെങ്കിലും അതൊന്നും നടപ്പായില്ല. രാമൻകുത്തിൽ റെയിലിന്റെ ഇരുവശങ്ങളിലുമുള്ളവർക്ക് പള്ളികൾ, മദ്രസകൾ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. രണ്ടായി വിഭജിച്ച ഒരു നാടിനെ ഒന്നിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ രാമൻകുത്ത് റെയിൽവേ അണ്ടർപാസിന്റെ നിർമ്മാണം കാലതാമസം കൂടാതെ പൂർത്തീകരിക്കണം. അടിപ്പാത നിർമ്മാണത്തെ തുടക്കത്തിൽ ആവേശത്തോടെ കണ്ടവരും ഇപ്പോൾ നിരാശയിലാണ്. അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചു കാണണം എന്ന വലിയ ആഗ്രഹത്തിലാണ് 81-കാരനായ പാറങ്ങിൽ ചെറിയ മുഹമ്മദ്. 2021 ജൂൺ 24 ശേഷം ഇവിടെ ഒരു നിർമ്മാണ പ്രവൃത്തിയും നടന്നിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഫണ്ട് നൽകുക മാത്രമല്ല, അത് യഥാസമയം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാക്കുക എന്ന ഉത്തരവാദിത്വവും ജനപ്രതിനിധികൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. Add a touch of style to your first use with Lenora. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikkad Road, Vandoor.